വിവരങ്ങൾ തിരയാം. നമ്മുടെ അടിസ്ഥാന ശാസ്ത്ര പാഠപുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ കുഞ്ഞറ കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്ന ഭാഗത്തിൽ കോശങ്ങളെക്കുറിച്ചുള്ള അധിക വിവരങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ഇൻ്റർനെറ്റിൽ നിന്ന് കണ്ടെത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റിൽ നിന്ന് വിവരങ്ങൾ തിരയുന്നതിന് വേണ്ടി കമ്പ്യൂട്ടറിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരുക്കേണ്ടത്? നമ്മുടെ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിരിക്കണം. ഇവിടെ നമ്മുടെ ഈ ലാപ്ടോപ്പിൽ ഇവിടെയുള്ള ഈ ഐക്കൺ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കിവിടെ മനസ്സിലാവും. ഈ ഐക്കൺ ആക്റ്റീവായിട്ട് ഉണ്ട്, അഥവാ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്, വൈഫൈ കണക്ഷൻ ഇവിടെ ഉണ്ട്. ഇനി ഇൻ്റർനെറ്റിൽ എവിടെയാണ് പ്രസ്തുത വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയണം. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തിച്ചു തരുന്നതിനുള്ള ബ്രൗസർ സോഫ്റ്റ്വെയറും വേണം. അപ്ലിക്കേഷനിൽ ഇൻ്റർനെറ്റ് മെനുവിലാണ് ബ്രൗസറുകളുള്ളത്. നമുക്കിവിടെ ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറക്കാം. ഇനി പാഠപുസ്തകത്തിൽ തന്നെ ഈ വെബ് ബ്രൗസറിൽ എൻ്റർ അഡ്രസ്, സെർച്ച് ഓർ എൻ്റർ അഡ്രസ് എന്നെഴുതിയ ഭാഗത്ത് എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. https /// english.wikipedia.org/wikipedia ഇംഗ്ലീഷ് പേജിൽ നിന്ന് സെൽ അണ്ടർസ്കോർ ബയോളജി എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കീ അമർത്തിയാൽ ഇവിടെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ /wiki എന്നുകൂടി ഉണ്ട്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിന് ഫയർഫോക്സ് വെബ് ബ്രൗസർ തുറന്നു. അതിനുശേഷം ഫയർഫോക്സ് ജാലകത്തിൻ്റെ അഡ്രസ് ബാർ എന്നാണ് ഇതിനെ പറയുക. അവിടെ നമ്മൾ english.wikipedia.org/wiki/cell_biology എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തി. ഇപ്പോൾ നമുക്ക് വിക്കിപീഡിയ എന്ന ഓൺലൈൻ വിജ്ഞാനകോശത്തിലെ കോശങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇവിടെ ദൃശ്യമായിട്ടുള്ളത്. വളരെ കൃത്യമായ ഓരോ വിവരങ്ങളും ഇവിടെ അതിൻ്റെ നൽകിയിട്ടുണ്ട്. കുറേ അധികം വിവരങ്ങൾ ഈ പേജിലുണ്ട്. മാത്രവുമല്ല, ഇതിൽ ഓരോ സ്ഥാനത്തും മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത് ഒരു കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നത് കാണാം. അഥവാ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് മറ്റൊരു പേജിലേക്ക് പോകുന്നതാണ്. ഇനി ഇവിടെ വിക്കിപീഡിയയുടെ മെയിൻ പേജിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ വിസിറ്റ് ദ മെയിൻ പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രധാന പേജിലേക്ക് എത്തുന്നു. ഇനി ഏതെല്ലാം ഭാഷകളിൽ ഈ വിക്കിപീഡിയ ലഭ്യമാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ലാംഗ്വേജസ് എന്നതിന് താഴെ, ഇടതുവശത്തുള്ള ലാംഗ്വേജസ് എന്നതിന് താഴെ വിവിധ തരം ഭാഷകൾ എഴുതിയിട്ടുണ്ട്. ചില ഭാഷകൾ ഏതാണെന്ന് അറിയുന്നില്ലെങ്കിൽ അവയുടെ ഫോണിൽ മൗസ് പോയിൻ്റർ എത്തിക്കുന്ന സമയത്ത് അതേത് ഭാഷയാണെന്ന് അവിടെ കാണിക്കുന്നു. അറബിക് ആണ് ഏറ്റവും മുകളിലുള്ളത്. അതുപോലെ ജോർജിയൻ ഭാഷയാണിത്, ടർക്കിഷ്, ചൈനീസ്. ഇങ്ങനെ ചൈനീസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത് ചൈനീസ് വിക്കിപീഡിയ ആണ്. തിരിച്ച് വീണ്ടും ഇംഗ്ലീഷിലേക്ക് തന്നെ പോകുന്നതിന് വേണ്ടി ലാംഗ്വേജസ് എന്നതിൽ പോയി നമുക്കിവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷിലേക്ക് തന്നെ വന്നു. ഇനി ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ലിസ്റ്റ് എന്നതിൽ പോയി കഴിഞ്ഞാൽ വിക്കിപീഡിയ ഏതെല്ലാം ഭാഷകളിൽ ഉണ്ട് എന്നതിൻ്റെ പൂർണ്ണമായ ഒരു ലിസ്റ്റാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് മലയാളം വിക്കിപീഡിയ ഒന്ന് തുറന്നു നോക്കാം. ഇവിടെ മലയാളം എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ml.wikipedia.org എന്ന് പറഞ്ഞാൽ മലയാളം വിക്കിപീഡിയ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നേരിട്ടും
എം എൽ ഡോട്ട് വിക്കിപീഡിയ ഡോട്ട് ഒ ആർ ജി എന്നത് ഈ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് തുറക്കാൻ കഴിയും. ഇവിടെ മലയാളത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ ഈ അഡ്രസ് ബാറിൽ നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകളുടെ വിലാസം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് www.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വെബ്സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇൻ്റർനെറ്റിൻ്റെ വേഗതക്കനുസരിച്ചാണ് ഈ പേജിലേക്കുള്ള പേജ് തുറന്നു വരിക. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പത്രമാസികകൾ എന്നിവയെല്ലാം ഇത്തരത്തിൽ നമുക്ക് ഈ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ലഭ്യമാക്കാൻ കഴിയും. www.kerala.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹോം പേജാണ് ഇവിടെ പ്രത്യക്ഷമാവുക. ഇപ്പോൾ കേരള സർക്കാരിൻ്റെ പേജ് ഇവിടെ ദൃശ്യമായിട്ടുണ്ട്. ഹോം പേജ്, എബൌട്ട് കേരള, ജില്ലകൾ, സർവീസസ് തുടങ്ങി എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങളെക്കുറിച്ച് സെർച്ച് ചെയ്യാനുള്ള ഭാഗവും ഇവിടെ കാണാം. പേജ് മുഴുവനായിട്ടും വന്നിട്ടില്ല. നിങ്ങളും ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷനോട് കൂടിയ കമ്പ്യൂട്ടറിലിരുന്നു കൊണ്ട് പേജ് ഒന്ന് തുറന്ന് കാണുക. 30 ഓഗസ്റ്റ് മന്ത്രിസഭാ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങളാണ് ഈ ലിങ്കിൽ ഉള്ളത്. ഇതൊരു സ്ലൈഡറായിക്കൊണ്ട് മാറുന്നത് കാണാം.